പല സാമൂഹ്യ വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന ആളാണ് ആക്ടിവിസ്റ്റും മോഡലുമായ ചുംബന സമര നായിക രശ്മി ആർ നായർ പല സമയത്തും ഇതിന്റെ പേരിൽ സൈബർ ആക്രമണങ്ങൾക്ക് ഇവർ വിധേയരായിട്ടുമുണ്ട് പ്ലേബോയ് മോഡലായി പേരെടുത്ത രശ്മി ആർ നായർ ചുംബന സമരവും കഴിഞ്ഞ് ഫേസ്ബുക്കിലെ പെൺവാണിപ സംഘത്തിൽ വരെ എത്തിയെന്നായിരുന്നു കഥകൾ വലിയ വിവാദങ്ങളുണ്ടാക്കിയ ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷവും രശ്മിയുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾക്ക് ഒരു കുറവും എന്നാൽ ഇപ്പോൾ മീഡിയ വൺ ബാൻ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞതോടെ ഇത്രനാളും ഇല്ലാത്ത തരത്തിലുള്ള ഭീഷണികളാണ് താൻ നേരിടുന്നതെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രശ്മി തൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം രശ്മി തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ താൻ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത് നിർത്തുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രശ്മി വണ്ടിയുടെ നമ്പറും വീടിൻ്റെ അഡ്രസ്സും കൂടാതെ കുട്ടികളെക്കുറിച്ച് വരെയും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിപ്പിക്കുന്നു നിരന്തരം ഭീഷണികൾ ഒരുക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് തന്റെ ഈ തീരുമാനമെന്നും രശ്മി പറയുന്നു രശ്മിയുടെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ മൂന്നാഴ്ചക്കാലമായി കൃത്യമായി പറഞ്ഞാൽ മീഡിയ വൺ ബാനിൽ അഭിപ്രായം പറഞ്ഞതു മുതൽ കടുത്ത ട്രോമയിലും ഇൻസെക്യൂരിറ്റിയിലും കൂടിയാണ് കടന്നു ഇത്രയും കാലം അഭിപ്രായങ്ങളുടെ പേരിൽ നേരിട്ട സൈബർ ആക്രമണങ്ങളും ഒക്കെ അതിജീവിച്ച് നിലനിന്നു അധിക്ഷേപങ്ങൾ പതിമൂന്നും നാലും വയസ്സുള്ള എൻ്റെ കുട്ടികളുടെ നേരെയായതു മുതൽ അത് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി അസഭ്യ ഫോൺ കോളുകളും ഭീഷണിയുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയുമായി ബന്ധപ്പെട്ട പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും വീട്ടഡ്രസ്സും വാഹനങ്ങളുടെ നമ്പറും കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ വിവരങ്ങൾ പോലും ഷെയർ ചെയ്യപ്പെടുന്നു ഇത് സംഘടനകളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള എനിക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഭയത്തിനും അപ്പുറമാണ് ഈ കൂട്ടരുടെ ഭീഷണിയുണ്ട് ആക്രമിക്കുന്നു എന്നൊക്കെ പറയാൻ പോലും ഭയക്കണം കാരണം സംഘികൾക്കില്ലാത്ത ഒരു പ്രത്യേകത ഇവർക്കുണ്ട് കേരളത്തിൽ ഇവർക്ക് വിസിബിലിറ്റിയും ലെജിറ്റിമസിയും ഉണ്ടാക്കാൻ പേനയുതുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ കൂടി ടാർഗറ്റായി മാറും എൻ്റെ കുട്ടികൾക്ക് ഞാൻ പറയുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ എൻ്റെ മക്കളാണ് എന്നതിൽ കവിഞ്ഞ് എന്താണ് റോൾ എന്നെനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാനൊരാൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു ഇല്ലയോ എന്നത് ഒരു തരത്തിലും സമൂഹത്തെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ ആ അഭിപ്രായം മൂലം എൻ്റെ കുടുംബവും കുട്ടികളും ഉപദ്രവിക്കപ്പെടുന്നു ഭയത്തിൽ ജീവിക്കേണ്ടി വരുന്നു എന്ന സാഹചര്യം വരുമ്പോൾ ഞാൻ ആ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നത് വളരെയധികം ആലോചിച്ചു തന്നെ എടുത്ത തീരുമാനമാണ് മറ്റുള്ള മനുഷ്യരൊക്കെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുമ്പോൾ ഞാൻ എന്തിനാണ് സ്വയം ചൂസ് ചെയ്ത ട്രോമയിൽ കഴിയുന്നത് ഇത്രയും കാലം എൻ്റെ അഭിപ്രായ പ്രകടനങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്തകൾ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ഓൺലൈൻ സ്പേസിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് എന്നോട് ചെയ്യാവുന്ന മിനിമം കാരുണ്യമാണ് നന്ദി ഇങ്ങനെയാണ് രശ്മിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് എന്നാൽ രാഷ്ട്രീയ പോസ്റ്റുകൾ നിർത്തുന്നു എന്ന് പറഞ്ഞുവെങ്കിലും തൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെന്നല്ല അർത്ഥമെന്നും അഭിപ്രായം പറയുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും കൂടി അവർ കൂട്ടിച്ചേർത്തു കൂട്ടത്തിൽ സംഘികൾ വീട്ടിൽ പോകാൻ നോക്ക് എന്നും കൂടി കുറിക്കുന്നു അവർ രാഷ്ട്രീയ ഭേദമന്യെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ ഇടത് സൈബ്രടത്തിന്റെ കൂലി എഴുത്തുകാരിയാണ് രേഷ്മി ആർ നായർ എന്നത് പരസ്യമായ കാര്യമാണ് അങ്ങനെയൊരാൾ സംഘപരിവാറിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ രേഷ്മിക്ക് കിട്ടുന്ന ആത്മവിശ്വാസവും ഇടത് പാർട്ടി തന്നെ സംരക്ഷിക്കും എന്ന ബോധ്യം തന്നെയാണ് ഇപ്പോഴീ കുറിപ്പിന് അവസാനവും സംഘികൾക്കൊരു കൊട്ട് കൊടുക്കാൻ രശ്മി മറന്നിട്ടില്ല എന്നാൽ സംഘപരിവാറിന് നേരെ ഇത്തരത്തിൽ ആഞ്ഞടിക്കുന്ന രശ്മിക്ക് ബോധ്യമുണ്ട് അവർ തനിക്ക് നേരെ ആയുധമുയർത്തില്ല എന്ന് എന്നാൽ ചെറിയൊരു വിമർശനം ഇസ്ലാമിസ്റ്റുകൾക്ക് നേരെ ഉയർത്തേണ്ടി വന്നപ്പോൾ തന്നെ തൻ്റെ ഫേസ്ബുക്കും അഭിപ്രായ സ്വാതന്ത്ര്യവുമൊക്കെ പൂട്ടിക്കെട്ടി രശ്മി കാശിരാമേശ്വരം കടന്നു എന്തായാലും രശ്മി നായരുടെ ഈ തീരുമാനം തന്നെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം